ചാരക്കൂനയിൽ ഇരുന്ന് ജോബ് പറയുന്ന സുന്ദരമായൊരു വചനമുണ്ട്. മനുഷ്യാവതാരത്തെയും ഉദ്ധാനത്തെയും പ്രവചിക്കുന്ന സുന്ദരമായൊരു വചനം ജോബ് 19:26. എൻ്റെ മാംസം ജീർണിച്ചാലും അങ്ങയുടെ മുഖം ഞാനതിൽ കാണും. ഉയർപ്പിൻ്റെ നേരനുഭവം തന്നെയാണത്. അതിന് തൊട്ടു മുൻപ് മൺമയമുള്ളൊരു വചനമുണ്ട്, 19:25. എൻ്റെ അവസാന വഴിയിലും പൊടിയിലും ചവിട്ടി ദൈവം നിൽക്കുമെന്ന്. ഇന്നലെ ഒരു തരി വെണ്ണീറും ചാരവും നമ്മുടെ നമ്രമായ ശിരസിൽ തൂവി ദൈവം ഇതുതന്നെയാണ് നമ്മോട് ചെയ്തതും. നമ്മുടെ ധാർഷ്ട്യങ്ങളിൽ നിന്ന്, ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്ന്, ഹൃദയ കാഠിന്യത്തിൽ നിന്ന് നമ്മെ പിടിച്ചു വലിച്ചിട്ട് തവിട് പൊടിയാക്കി. ആ പൊടിയിൽ നിന്ന് അവൻ പുതിയ മനുഷ്യനെ മെനഞ്ഞു, പുതിയ ആദാമിൻ്റെ ഉയർപ്പിൽ പങ്കുചേർന്ന പുതിയ മനുഷ്യനെ. എങ്കിൽ മാത്രമേ നാം ദൈവമുഖം കാണൂ. ഇതുപോലെ ദൈവം ഒരുവനെ മല്ലിട്ട് അടിച്ചൊതുക്കിയ ഒരു രാത്രിയുണ്ട്, 32:2. പൂർവപിതാവായ യാക്കോബ്, അവൻ്റെ രണ്ടാമത്തെ ദൈവാനുഭവമാണത്. ദീർഘകാലം ശത്രുതയിലായിരുന്ന ഏസാവിനോട് അനുരഞ്ജനപ്പെടേണ്ടത് എങ്ങനെയെന്നറിയാതെ അവൻ വീർപ്പുമുട്ടിയ ആ രാത്രി ദൈവം അവനെ അടിച്ച് തവിടുപൊടിയാക്കി, ശരീരത്തെ പോലും ക്ഷതമേൽപ്പിച്ചു. അന്ന് യാക്കോബ്, ചതിയൻ എന്നു പേരുള്ളവൻ, ഇസ്രായേലായി ദൈവത്തോട് മല്ലിട്ട് ദൈവത്തിൻ്റെ മനം കവർന്നവൻ, ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ്റെ നാമം ഇസ്രായേൽ. ആ സ്ഥലത്തെ അവൻ പെനിയേൽ, ദൈവമുഖം എന്ന് അന്ന് വിളിച്ചു. 32:28 ഇതിനു മുൻപ് യാക്കോബിന് ഒരു ദർശനമുണ്ടായത്. യാക്കോബ് സത്യം പറഞ്ഞാൽ അന്ന് ദൈവനിഷ്ഠയിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നില്ല. അവൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെ അവൻ കാര്യമായി പരിഗണിച്ചിട്ടുമില്ല. വഞ്ചനയുടെ വഴികളായിരുന്നു അവന് തഴക്കം. അങ്ങനെയാണ് അപ്പൻ അവനെ അമ്മാവൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. ആ വഴിക്കാണ് അവന് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഗോവണിയുടെ ദർശനമുണ്ടായത്. അവൻ ആ സ്ഥലത്തെ ബെഥേൽ, ദൈവഭവനമെന്ന് വിളിച്ചു. അവിടെ ബലിപീഠമൊരുക്കി യാഗമർപ്പിച്ചു. ഉപാധികളോടെ അവൻ ദൈവത്തിൻ്റെ നേർച്ചകൾ നേർന്നു. എന്നിട്ട് സ്വന്തം വഴിയെ തന്നെ പോയി. പിന്നെയും ചതിയുടെ കഥകൾ തന്നെ. യാക്കോബ് യാക്കോബ് തന്നെയായിരുന്നു. ദൈവികതയില്ലാത്തവൻ പണിത ദൈവഭവനം ബെഥേൽ, അവനു വേണ്ടി അന്ന് ദൈവമിറക്കിയ ഗോവണി തുരുമ്പെടുത്തു തുടങ്ങുകയാണ്. ജോൺ റസ്കിൻ ചോദിച്ചു, എങ്ങനെ ഞാനറിയും ദൈവം എന്നെ തേടുമ്പോൾ? ദൈവം എനിക്കായി ഗോവണി ഇറക്കിയ സ്ഥലമാണ് എനിക്കുള്ള ബെഥേൽ, ദൈവഭവനം. ദൈവം എനിക്കായുള്ള ഇടം. എന്നാൽ നാം ദൈവത്തിനു വേണ്ടി അവിടെ ഉണ്ടാകാറില്ലല്ലോ. നമ്മുടെ ദേവാലയങ്ങൾ വെറും പൊള്ളയായി പോകുന്നത് അതുകൊണ്ടാണ്. ഞായറാഴ്ച പള്ളിയിൽ വരാത്തവർ വിഭൂതി തിരുനാളിന് ഇരച്ചു കയറുകയും ചാരം പൊതിഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിന് രണ്ടിനും പ്രോട്ടോകോൾ മാനിച്ചു വരാത്തവർ ബീച്ചിലും കളിയരങ്ങുകളിലും ഭക്ഷണശാലകളിലും ഇരച്ചു കയറാൻ വിമുഖതയില്ലാത്തവരുമാണ്. പലപ്പോഴും വിചിത്രമാണ് നമ്മുടെ വ്യക്തിപരമായ ദൈവസങ്കല്പങ്ങൾ. ദൈവം ക്രിസ്തുവിലൂടെയാണ് ആ ഗോവണി ഇറക്കിയത്. അവനാണ് ദൈവത്തിൻ്റെ ശോഭപൂർണമായ മുഖം. പെനിയേൽ, എൻ്റേതായ ദൈവം. ബെഥേൽ, ദൈവം ഇവിടെയുണ്ട് എന്ന കേവലമായ അർത്ഥത്തിൽ നിന്ന് പെനിയേൽ, ദൈവം എൻ്റേതാണ് എന്ന അനുഭവത്തിലേക്ക് നാം ഉയരണം. ആ ഗോവണിപ്പടി കയറി തന്നെ വേണം ഉയരാൻ. നമുക്ക് അപ്രാപ്യമായ ഉയരമായതിനാലാണ് ദൈവം ആ ഗോവണി ഇറക്കിയത് പോലും. ഇന്ന് നിയമാവർത്തനം 30:15 മുതൽ ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ആ ഭാഗത്തിന് തൊട്ടു മുൻപ് മോശ ജനങ്ങളോട് പറഞ്ഞതേയുള്ളൂ, ദൈവഹിതവും ദൈവനിയമവും കയ്യെത്താത്ത ഉയരത്തിലും നിലയെത്താത്ത ആഴത്തിലുമാണെന്ന് പറയരുത്. അത് ഞങ്ങൾക്കായി ആര് കൊണ്ടുവരും എന്ന് ചോദിക്കുകയും ചെയ്യരുത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ദൈവം എഴുതിയിട്ടുണ്ട്. ജെറമിയ 31, റോമർ 11:25 ഇത് തന്നെ ആവർത്തിക്കുന്നു. അത് വളരെ സമീപസ്ഥമാണ്. ഉറക്കം തൂങ്ങിയിരുന്ന് നാം അത് കാണാതെ പോകുകയും ചെയ്യരുത്. റോമർ 13:11. ജീവന്റെയും മരണത്തിൻ്റെയും തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുൻപിൽ. രണ്ട് വഴികൾ ദൈവം നമ്മുടെ മുൻപിൽ വച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അത്ര പ്രയാസമുള്ള കാര്യമല്ല. നിയമാവർത്തനം 30:11. ദൈവം നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞതാണ്. നാം ഇനി ആ കൃപാവരത്തിൽ നിലനിൽക്കണമെന്നാണ് സൂചന. അനുനിമിഷം ഈ തിരഞ്ഞെടുപ്പ് വേണം അതിന്. ആണ്ടിലും ചില പ്രത്യേക കാലങ്ങളിലും ദിനങ്ങളിലും മാത്രമല്ല നാം ഇന്നലെ കണ്ടിരുന്നു. ഇന്ന് നാഥൻ അതുകൊണ്ടാണ് പറയുന്നത്, തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുദിന കുരിശെടുത്തു വരാൻ, കഥേമറാൻ. ഓരോ നിമിഷവും ഓരോ ദൈവഹിതം ഓരോ കുരിശായി നമ്മിൽ പതിക്കുന്നു, നമ്മളെ പൊടിച്ച് വീണ്ടും ഉയർപ്പിക്കാൻ തന്നെ. രക്ഷ സമീപസ്ഥമായിരിക്കുന്ന രക്ഷാകരമായ ഇന്നുകളെ കാണാൻ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. വീണ്ടും റോമർ 13:11 തന്നെ പറഞ്ഞല്ലോ, അതത്ര പ്രയാസമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ദൈവത്തോടൊപ്പം അധ്വാനിക്കുന്നവരാണ്. ഇന്ന് സങ്കീർത്തനം 1 പറയും പോലെ, സദാസമയം രാവും പകലും ദൈവഹിതം ധ്യാനിക്കുന്നവൻ ആറ്റുതീരത്തെ വൃക്ഷം പോലെയാണ്. കൊടും വെയിലിലും അത് വാടില്ലൊരിക്കലും. ഇല ചൂടാതെ പഴമുതിർക്കാതെ പോകുകയുമില്ല.